വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ എറിയാട് വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവ് മരിച്ച നിലയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശി റിയാസിനെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, എപ്പോഴായിരുന്നു ആദ്യ കൊലപാതകം? ഇപ്പോൾ എപ്പോഴാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? രാവിലെയാണ് റിൻസി കൊലപാതക കേസിലെ പ്രതി റിയാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ വീടിന്റെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. അവിടെ ഒരു വീടുണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്. ഇന്നലെ അതുവരെ പോലീസിന്റെ ഡോഗ് അതുവരെ ഈ മണപ്പിച്ച് അവിടെ വരെ എത്തിയിരുന്നു. പക്ഷേ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ അയൽവാസികളാണ് റിയാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും റിയാസ് ദൂരെ പോയിട്ടില്ല എന്ന് പോലീസിന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ്, രാത്രി 7:30 കൂടിയാണ് റിൻസിയെ റിയാസ് കൊലപ്പെടുത്തുന്നത്. റിൻസിയുടെയും ഭർത്താവിന്റെയും തുണിക്കടയിൽ ജോലിക്കാരനായിരുന്നു ഈ റിയാസ്. തുടർന്ന് റിൻസിയെ ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് ഇയാളെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനുശേഷവും ഈ ശല്യം തുടർന്നപ്പോൾ റിൻസി പോലീസിൽ 6 മാസം മുമ്പ് റിയാസിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനെതിരെ റിയാസ് ഈ റിൻസിയുടെ വീട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്ന ഒരു ചില ശ്രമങ്ങളാണ് ഉണ്ടായത്. ഏതായാലും മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടിയാണ് റിൻസിയെ റിയാസ് കൊലപ്പെടുത്തിയത്. തുണിക്കടയിൽ നിന്ന് വരുമ്പോൾ 2 പിഞ്ചുമക്കളുടെ മുമ്പിലിട്ടാണ് കൊല നടത്തിയത്. 30 വെട്ടുകൾ റിൻസിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ബൈക്ക് സ്കൂട്ടറിലാണ് റിയാസ് അവിടെ എത്തിയത്. ആ സ്കൂട്ടറുമായി തിരിച്ച് വീട്ടിലേക്ക് പോയി. ഈ കത്തി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും അവിടെ ഉപേക്ഷിച്ചു, അതിനുശേഷം സ്കൂട്ടറും ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് റിയാസ് പോയത്. തുടർന്ന് റിയാസിന് ഒരു അമ്മ മാത്രമാണ് ഉള്ളത്. ഇന്ന് രാവിലെയാണ് റിയാസിന്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. ശരി, വീട്ടമ്മയെ വെട്ടിക്കുന്ന കേസിലെ പ്രതിയുടെ മൃതശരീരമാണ് കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അത്. വിശദാംശങ്ങളാണ് സുബി വിശ്വനാഥൻ നൽകിയത്.